നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പിറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ 19-ാമത്തെയും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ട് അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. പി എസ് സിയുടെ എല്ലാ എക്സാംസിനും ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ 5-ോ 6-ോ എണ്ണം വെച്ചിട്ട് ഓരോ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോകും. രണ്ട് ക്ലാസ് കൊണ്ടേ ഇത് തീരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ആള് ഹിമായത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. സ്ഥാപിതമായ വർഷം 1889 ആണ്. 1889-ൽ സ്ഥാപിതമായ ഹിമായത്തുൽ ഇസ്ലാം സഭ. ഇതിനെ പറ്റിയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ, നമുക്ക് പല മുസ്ലിം പ്രസ്ഥാനങ്ങൾ അറിയാം, ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമാണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതേതാണ്? ഹിമായത്തുൽ ഇസ്ലാം സഭയാണ്. സ്ഥാപിതമായ വർഷം ഏതാണ്? 1889-ലാണ്. ഏതാണ് ആരംഭ സ്ഥലം എന്ന് ചോദിക്കാം, കോഴിക്കോടാണ് കേട്ടോ. ഇത് ആരംഭിച്ചത് കോഴിക്കോടാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമാണ് 1889-ൽ നിലവിൽ വന്ന ഹിമായത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്നത്. ആരംഭിച്ച സ്ഥലം കോഴിക്കോടാണ്. ഇനി എന്താണ് ഇവരുടെ ആ ഒരു തുടങ്ങാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാല്, മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായിട്ട് മലബാർ മേഖലയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച സംഘടനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം. ലക്ഷ്യം എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം. സമുദായത്തിലെ വിദ്യാഭ്യാസമാണ് ഇവരുടെ ലക്ഷ്യം. അതിനുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് എവിടെ ഏത് കേന്ദ്രീകരിച്ചിട്ടാണ്? മലബാർ മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ഹിമായത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്നത്. അതുപോലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെ സഭയുടെ കീഴിൽ നിരവധി വിദ്യാലയ സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പോയിന്റൂടെ നമുക്ക് കിട്ടി, നമുക്കറിയാം മതവിദ്യാഭ്യാസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പൊ മതവിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ എന്ത് വേണം? ഭൗതിക വിദ്യാഭ്യാസവും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരുപാട് സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സഭയാണ് ഹിമായത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന 1889-ൽ കോഴിക്കോട് ആരംഭിച്ച പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമാണ് ഹിമായത്തുൽ ഇസ്ലാം സഭ. വർഷം 1889 സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട്ടാണ്. മുസ്ലിം സമുദായത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉന്നമനം കൊടുക്കാനായിട്ട് മലബാർ മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് വന്നത്. അതുപോലെ ഇവര് ഒരുപാട് സ്കൂളുകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തതാണ് ഹിദായത്തുൽ മുസ്ലിം സഭ എന്ന് പറയുന്നത്. ഹിദായത്തുൽ മുസ്ലിം സഭ നിലവിൽ വന്ന വർഷം 1897-ലാണ്. 1897-ലാണ്. അപ്പൊ ഓർത്തു വെച്ചേക്കാം, ഹിദായത്തുൽ മുസ്ലിം സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സമുദായ സംഘടനയാണ്. മഞ്ചേരിയിലാണ് ഇത് ആരംഭിച്ചത്. എവിടെ ആരംഭിച്ചു? മഞ്ചേരിയിൽ ആരംഭിച്ചു. മലപ്പുറത്ത് മഞ്ചേരിയിലാണ് ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ കേന്ദ്രീകൃതമായ സ്ഥലം ഏതാണ്? ഏറനാട് കേന്ദ്രീകരിച്ചിട്ടാണ് കേട്ടോ. ഏറനാട് കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് നിലവിൽ വന്നത്. ഒരു പ്രവർത്തിച്ച സംഘടനയാണിത്. ശരിക്കും ആരംഭിച്ചത് മഞ്ചേരിയിലാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദരിദ്രരും അജ്ഞരും അധസ്ഥിതരുമായിട്ടുള്ള മാപ്പിളമാരുടെ ബഹുമുഖ വികസനം. അതാണ് ഈ സമുദായത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ദരിദ്രര് കാണും, അജ്ഞര് കാണും, അതുപോലെ അധസ്ഥിതരായിട്ടുള്ള ഈ ഒരു മുസ്ലിം ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ ബഹുമുഖ വികസനം, മൊത്തത്തിലുള്ള വികസനമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വർഷം ഓർത്തു വച്ചേക്ക 1897 ആണ്. അടുത്തത് ലജനത്ത് മുഹമ്മദീയ സംഘം എന്ന് പറയും. വർഷം 1915 ആണ്. 1915 സ്റ്റാർട്ട് ചെയ്ത ലജനത്ത് മുഹമ്മദീയ സംഘം 1915. ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു, ഹിദായത്തുൽ ഇസ്ലാം സഭ 1889, രണ്ട് ഹിദായത്തുൽ മുസ്ലിം സഭ 1897, മൂന്നാമത്തത് ലജ്നത്ത് മുഹമ്മദീയ സംഘം 1915. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരംഭിച്ചത് അല്ലെങ്കിൽ എവിടെ കേന്ദ്രീകരിച്ച് ആരംഭിച്ചു? ആലപ്പുഴ കേന്ദ്രീകരിച്ച്, ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിലെ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യം വെച്ചു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു കോഴിക്കോട് തുടങ്ങി, അതുപോലെ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം മഞ്ചേരിയിൽ തുടങ്ങി, ഏറനാട് കേന്ദ്രീകരിച്ചു. ലജ്നത്ത് മുഹമ്മദീയ സംഘം ആലപ്പുഴയിൽ തുടങ്ങി, ആരെ കേന്ദ്രീകരിച്ചു? തിരുവിതാംകൂറ്. ഓർത്തു വച്ചേക്കാം, തിരുവിതാംകൂറിലെ
മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ സമുദായത്തിന്റെ സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടാണ് തിരുവിതാംകൂർ എന്ന് ഓർത്തു വെച്ചേക്കുക, ആലപ്പുഴ തിരുവിതാംകൂർ. ഇനി ഇതിന്റെ സ്ഥാപകന്റെ പേര് ചോദിക്കാം, ആരാണ്? എൻ എച്ച് മുഹമ്മദ് കുട്ടി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഗ്രിക്കാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. സോ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, വേണ്ട പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്.